അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പനേർച്ചയിൽ ലിംഗപ്പം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ദയവു ചെയ്ത് ആ ഒരു കാര്യം കൂടിയും ഈ അന്ധവിശ്വാസി സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണമെന്നുള്ള ഒരു അറിയിപ്പാണ് ഇവിടെ തരാനുള്ളത്. അനമജിദൂപുകളുടെ ഒരു ലോകത്തായിരുന്നു ഒരു ടൈമിൽ ബഹുമാനപ്പെട്ട മാമുക്കോയ പാപ്പ ഉണ്ടായിരുന്നത്. ആ മാമുക്കോയ പാപ്പ മജിദൂപായ ടൈമിൽ പഞ്ചസാര കൊണ്ട് ഒരു തോണിയിൽ കൊണ്ടുവന്നിറക്കി രഹസ്യമായി വിൽപ്പന നടത്താൻ നോക്കുന്ന ആളരികിൽ നിന്ന് അല്പം പഞ്ചസാര എടുത്ത് ഇങ്ങനെ വായിലിട്ട് ഡ്രസ്സിലേക്ക് ശ്രദ്ധയില്ല, എന്താണ് ഉടുത്തതിനേക്ക് ശ്രദ്ധയില്ല, അങ്ങനെയുള്ള നടക്കുന്ന ടൈമിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഒരൊറ്റ അടി കൊടുത്തു അയാള്, അയാൾക്ക് ആളറിയില്ല, പാപ്പനറിയില്ല. അപ്പോ അയാൾ അപ്പൊ പാപ്പ ഒന്നും തിരിച്ചു ചെയ്തില്ല, പാപ്പ അങ്ങനെ 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 നടന്നുപോയി. അതെ, കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളല്പം എടുത്ത് പഞ്ചസാര തൊള്ളയിലിട്ട് നോക്കുമ്പോ തനിച്ച ഉപ്പാണ്, ഉപ്പ്. അപ്പൊ അടുത്ത ചാക്ക് അയാൾ പൊട്ടിച്ച് എടുത്തു നോക്കുമ്പോ ഉപ്പ്, എല്ലാ ചാക്കുകളും ഉപ്പിന്റെ ചാക്കുകൾ, പഞ്ചസാരയുടെ രൂപത്തിലുള്ള ഉപ്പ് ചാക്കുകൾ. ഉപ്പിന്റെ വിലയും പഞ്ചസാരയുടെ വിലയും രണ്ട് ലോകത്താണ് നമുക്കറിയാം, അജഗജാന്തരമാണ്. അല്ലാ എന്ത് ചെയ്യും? അയാൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അവസാനം അവിടുന്ന് ഒരാളെ കണ്ടപ്പോ അയാൾ ചോദിച്ചു എന്തെങ്ങനെ സംഭവിച്ചത്. അയാൾ വന്ന് പരിശോധിച്ചപ്പോ ഉപ്പാണ്. ആ പറഞ്ഞു ഇതിൽ കൂടെ ഒരാള് പോയിരുന്ന് അയാള് അല്പം ഇങ്ങനെ എടുത്തപ്പോ ഞാനിങ്ങനെ ഒന്ന് കൊട്ടിയേനു അടിച്ചീനു. ആ എന്നാലേ അയാളൊരു മഹാനാണ്, അയാളെടുത്ത് പോയി പൊരുത്തപ്പെടിക്കാല്ല എന്ന് വൃത്തിയില്ലായിരുന്നു. ഇയാൾ ഓടിയില്ലേ, ഇയാൾ അവിടെ ആക്കിയിട്ട് അയാൾ ഓടിയില്ലേ. അയാൾ ഓടി ചെന്നപ്പോ പാപ്പ അവിടെ ഒരു അങ്ങാടിയിലുണ്ട്. പാപ്പന്റെ കാല് പിടിച്ച്, അവര് വല്ലാത്ത സ്നേഹമുള്ളവരാണ്, കൃപയുള്ളവരാണ്. അവിടുന്ന് പറഞ്ഞു ഒന്നും ദേഷ്യപ്പെട്ടില്ല, നീ എന്നെ പറഞ്ഞിട്ടല്ലേ, നീ എന്നെ ചീത്ത പറഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ നീ എന്നെ അടിക്കാൻ നിന്നിട്ടല്ലേ എന്നൊന്നും പറഞ്ഞില്ല. മറിച്ച് അല്ലടാ അത് പഞ്ചസാര തന്നെയാണ്, നീ പൊയ്ക്കോ. അല്ല അല്ല പാപ്പ അത് ഉപ്പായി മാറിയാണ്. അല്ല പഞ്ചസാര തന്നെയാണ്, നീ പൊയ്ക്കോ. വീണ്ടും വീണ്ടും പറഞ്ഞു, നിർബന്ധിച്ച് പറഞ്ഞപ്പോ ഇദ്ദേഹം വന്ന് നോക്കുമ്പോ അടുത്ത് നോക്കുമ്പോ പഞ്ചസാര തന്നെ. ഇതാണ് മാമുക്കായ പാപ്പ. പാപ്പാനെ പറ്റി ഇനിയും എനിക്ക് കൊറേ രേഖാമൂലം കിതാബുകളിൽ കണ്ടത് തന്നെ പറയാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വല്ലാത്ത കറാമത്തായി പോയി. ഇതാണ് മാമുക്കോയ കറാമത്ത്. ഈ മാമുക്കോയ എന്നുള്ളത് നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു സിനിമാ നടൻ മാമുക്കോയ എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നടനുണ്ട്. അതുപോലെ നാട്ടിലൊക്കെ മമ്മുക്ക മാമുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ ഉണ്ട്. ഈ മാമുക്കോയ ഷെയ്ഖ് അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, തെറ്റിദ്ധരിക്കണ്ട. അത് അപ്പവാണിപം നടക്കുന്ന അവിടുത്തെ ഷെയ്ഖാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കിനി മുൻപ് കാണിച്ച ഒരു വീഡിയോ കൂടി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കാണിക്കുവാനുണ്ട്. ലിംഗത്തിന് അസുഖം വന്നാൽ ലിംഗം അപ്പം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് മാമുക്കോയ ഷെയ്ഖ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ കാണിക്കുവാൻ കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും ലോകം, അത് രണ്ട് ലോകമാണ്, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രയോഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, രണ്ടും ഒരു ലോകത്തന്നെ, അതിൻ്റെ വിലയും ഒരു ലോകത്തന്നെയാണ്, അജഗജാന്തരം ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പവാണിപ ഷെയ്ഖിൻ്റെ മറ്റൊരു പേരാണ് മാമുക്കോയ പാപ്പ. ലിംഗത്തിന് കുഴപ്പമുണ്ടെങ്കിൽ ലിംഗം നേർച്ചയാക്കുന്ന ഷെയ്ഖ് കോഴിക്കോടാണുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ആരാണ് മാമുക്കോയ പാപ്പ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയത് എന്നാണ് ഇവിടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എന്താണ് മാമുക്കോയ പാപ്പാൻ്റെ മറ്റു നേർച്ചകള്, മറ്റു പ്രത്യേകതകൾ എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പവാണിപോ വാണി വേണല്ലോ, അപ്പ കച്ചവടം. അതായത് ഈ അപ്പ ആൾ കൊടുക്കുന്ന അപ്പം എന്ത് രോഗത്തിന് നേർച്ചയാക്കിയാലും അത് ഫലമാണ്. ഈ ശരീരത്തിന് ഇതൊക്കെ ഉണ്ടായില്ലേ, പിന്നെ എന്താണ് കരിമ്പാറ് കെടുമ്പ് നിറഞ്ചില്ല, ഈ കെടുമ്പ് ഉണ്ടായാലും അതിന് കെടുമ്പപ്പം നിറച്ച കെടുമ്പപ്പം. അതുപോലെ വിരലിന് കുഴപ്പമുണ്ടായാലും വിരലപ്പം നിറച്ച. ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാലും ലിംഗപ്പുണ്ടാക്കും. ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാലും ലിംഗപ്പുണ്ടാക്കും. ഈ ലിംഗത്തിന് കുഴപ്പമുണ്ടായാലും ലിംഗപ്പുണ്ടാക്കും. ഇതൊക്കെ ആട് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അങ്ങനെ നേർച്ച ആക്കിയാൽ ആ നേർച്ചക്ക് ഭയങ്കര ഫലം. അതുപോലെ തന്നെ ആ അപ്പം കഴിച്ചാലും ഫലം. ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരാളെ കാര്യം വളരെയധികം പ്രയാസമായി, ഡോക്ടർമാരൊക്കെ അങ്ങനെ ചെയ്തു, അത് പയ്യോലി ഭാഗത്ത. അങ്ങനെ അയാള് എന്റെ അടുത്ത് വന്ന, ഞാൻ എന്ത് ചെയ്യും, അപ്പാണെ നേർച്ച കഴിഞ്ഞാൽ കുറച്ച് അപ്പ് എടുത്തിട്ട് നല്ലോണം സൂക്ഷിച്ചു പോകും, മാരകമായ ചില രോഗങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് അപ്പ് എടുത്തു പോകും. നിങ്ങൾ ഓരോ മണി തിന്നോ മാമുക്കോയ തങ്ങളുപ്പാപ്പാന്റെ പേരിൽ ഫാത്തി ചോദിച്ച് മാമുക്കോയ ഒന്ന് തിന്നത്. അങ്ങനെ ഒരു 40 ദിവസോ അല്ലെങ്കിൽ രണ്ടോ ദിവസം പറഞ്ഞു, അല്ലെങ്കിൽ 14 ദിവസോ 21 ദിവസം അങ്ങനെ ഒരു എണ്ണവും പറഞ്ഞു. എന്നാൽ അത് കഴിച്ചാൽ ഇവർക്ക് എന്ത് രോഗമാണ് മാറാറ്.
അപ്പോ അപ്പം കഴിച്ചാലും രോഗം മാറും, അപ്പം നേർച്ചാക്കിയാലും രോഗം മാറും. ആ രൂപത്തില് ഒരു അപ്പക്കച്ചവടം അവർ മുമ്പ് ചെയ്തത് അവരെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഹലാലായ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സ്മരണയായിട്ടാണ് ഈ അപ്പമാണിയോ നേർച്ച എന്നിങ്ങനെ പറയുന്നതും ആ അപ്പാണ് ഇപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് ചരിത്രത്തിൽ ആളുകൾ പറഞ്ഞു കേട്ടത്. ആ രൂപത്തില് ഈ നേർച്ച അസ്വീകരിച്ചതും മമ്പുറത്തെ തങ്ങളാണ്. അതുകൊണ്ടായിരിക്കും അവർക്ക് നേർച്ച കുരിക്ഷീണം വരാറുള്ളത്. മാത്രല്ല അവര് ഒഫാത്തായിട്ട് 100 കൊല്ലം അവരുണ്ടായിരുന്ന സാധാരണ ഖബർസ്ഥാനത്തായിരുന്നു. ഇപ്പൊ കണ്ണമ്പറമ്പില്ലേ, കണ്ണമ്പറമ്പിലാണല്ലോ ഇപ്പൊ എല്ലാ മയ്യത്തും വെക്കുന്നത്. അതുപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു മഹാനഗരത്തെ മറവ് ചെയ്തത്. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്ന് ഖബർ ഉള്ള സ്ഥലങ്ങളൊക്കെ കടലെടുക്കാൻ തുടങ്ങി. കടലെടുത്ത് ഇങ്ങനെ പോവുക, കടലെടുത്ത് ഖബറൊക്കെ വെള്ളമായി പിടിക്കട. അപ്പോ നാട്ടിലെ ഉമറാക്കളും കാലി അടക്കോ ഒന്നായി ചോദിച്ചു, കൂട്ട സ്വപ്നങ്ങൾ ഇന്നെ ഇവിടുന്ന് മാറ്റണം, അല്ലെ ഞാനിവിടെ വെള്ളത്തിലേക്ക് പോകും. അതൊരു ചർച്ചാ വിഷയമായി. അങ്ങനെ എല്ലാവരും ഒരു കാലിയാറ് എത്തും. കാലിയാറൊരു കാര്യം വേണം, കാലിയാറ് ഞാനും അത് കാണും. അങ്ങനെ പോയി ഖബർ കുളിച്ചു നോക്കുമ്പോ 100 കൊല്ലം മുമ്പ് എങ്ങനെ വെച്ചോ അങ്ങനെ തന്നെ ഉണ്ട് ഖബർ. അതായത് കഫത്തുണി പോലും ഒന്ന് ദ്രവിക്കുകയോ ഒന്നുമില്ല, ഇന്ന് കൊണ്ടുവച്ചോണുള്ള ഒരു രൂപത്തിലാണ് അവർ കണ്ടത്. അങ്ങനെ കുണ്ടുങ്ങലുള്ളവരും ഇടിയങ്ങനുള്ളവരും അതുപോലെ മുഖദാറിലുള്ളവരും കുറ്റിച്ചറുള്ളവരും കർണമാരാടൊക്കെ ഉള്ളവരും കണ്ടെക്കുന്ന സ്വപ്നം. അപ്പൊ ഓരോരുത്തരുടെ അഭിപ്രായം ഈ ജനാസ നമ്മളാർക്കാ കൊണ്ടുവന്നത്? കുണ്ടുങ്ങലുള്ളവർ പറയും അവർക്കാ കൊണ്ടുവന്നത്. മുഖദാറിലുള്ളവർ പറയും നമ്മള് കാരണം നമ്മളെ ഞങ്ങൾ ഇവിടെ രണ്ടാൾ കണ്ടെക്കുന്നു ഇവർക്കാ കൊണ്ടുവന്നു. അവസാനം കാലുകാര് പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരാ മയ്യത്ത് പൊക്കിക്കൊണ്ട് വെക്കുന്നു. അങ്ങനെ ഓരോരുത്തർ പൊക്കാൻ നോക്കി, ഓര് എല്ലാം കൂടി കഷ്ടപ്പെട്ടിട്ട് പൊന്തുന്നില്ല, അനങ്ങുന്നില്ല. മൂതാറിലോട് ബന്ധിച്ചു പൊന്തുന്നില്ല, കുണ്ടുങ്ങനുള്ളവർ ബന്ധിച്ചു, കുറ്റിച്ചെറുള്ളവർ ബന്ധിച്ചു, പരപ്പനുള്ളവർ ബന്ധിച്ചു. അപ്പൊ എന്റെ പരിസരത്തിലുള്ളവർക്ക് ആർക്കും പൊങ്ങുന്നു. ഇടിയങ്ങരല്ലവർ പൊക്കിയപ്പോ അവർ പൊങ്ങി. അപ്പൊ കാവ്യരെ പറഞ്ഞു ഇടിയങ്ങരാണ് ജനാതെ വെക്കുന്നത്. അങ്ങനെയാണ് ശേഖിന്റെ വഴിയിൽ വെച്ചത്. എന്റെ അടുത്താണ് ഓരോ വീട് അവിടെ തന്നെ. അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ, ഇടിയങ്ങര ഷെയ്ഖ് അതായത് ഷെയ്ഖിന്റെ പള്ളിയിലുള്ള അപ്പവാണിപ നേർച്ച നടക്കുന്ന മാമുക്കോയ തങ്ങള്, മാമുക്കോയ പാപ്പ, മാമുക്കോയ ഔലിയക്കാക്ക, മാമുക്കോയ സിനിമാ നടനല്ല. അപ്പൊ ഇവിടെ ഇയാള് പറയുന്നത് അദ്ദേഹത്തിന് ഉറപ്പൊന്നുമില്ല, പറഞ്ഞു കേട്ടത് അങ്ങനെയാണെന്നാ, പറഞ്ഞത് കേട്ടതും കേട്ടത് പറയുകയൊക്കെ ചെയ്യാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പ നേർച്ചയിൽ ലിംഗപ്പം ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. നേർച്ച ആക്കിയാലും അത് രോഗം മാറും, ഭയങ്കര പുണ്യമുള്ളതാണ്. അതേപോലെ തന്നെ ആ അപ്പം കഴിച്ചാലും ഭയങ്കര സംഭവമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. വല്ലാത്ത തള്ളായിപ്പോയി. പിന്നെ ബ്ലഡ് ക്യാൻസറിന് എന്തോ ഒരു അപ്പം പറയുന്നുണ്ട്. എന്തായാലും വയറ്റുന്നുപോക്കിന് അന്ന് ചോദിച്ചത് വീണ്ടും പറയുന്നുണ്ട്, വയറ്റുന്നുപോക്ക് നിൽക്കാന് നിലക്കാത്ത വയറ്റുന്നുപോക്ക് ഉണ്ട് വെച്ചെങ്കിൽ എന്താണ്, എന്തപ്പാണ്, അതോ ഇനി പായസമാണോ എന്നുള്ളത് ഇവർ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ദയവ് ചെയ്ത് ആ ഒരു കാര്യം കൂടിയും ഈ അന്ധവിശ്വാസി സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തണം എന്നുള്ള ഒരു അറിയിപ്പാണ് ഇവിടെ തരാനുള്ളത്. ഇൻഷാല്ലാ ഈ വീഡിയോ കാണിച്ചത് മാമുക്കോയ ഔലിയക്കാക്കയുടെ കഥ പറഞ്ഞപ്പോൾ ആരാണ് ഈ മാമുക്കോയ ഔലിയക്കാക്ക ഇതുവരെ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഇടിയങ്ങര ഷെയ്ഖിൻ്റെ പള്ളിയിലുള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലിംഗത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ലിംഗപ്പം അത് നേർച്ച ചെയ്യുക, ആ ഷെയ്ഖിൻ്റെ അപാരമായ കറാമത്തിൻ്റെ വൈഭവം കൊണ്ട് ആ ലിംഗത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന അവകാശമാണ് ഇവർ പറയുന്നത് എന്നുകൂടിയാണ് ഈ കൂട്ടത്തിൽ ചേർക്കുവാനുള്ളത്.